ഹായ് ഫ്രണ്ട്സ്, ഡൗണി എഡിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പ്രിവ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ആപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് അലൈറ്റ് മോഷനും മറ്റൊന്ന് നോഡ് വീഡിയോ ആപ്പാണ്. അപ്പോൾ അലൈറ്റ് മോഷനിൽ നമ്മൾ ഈ ലിറിക്സ് ആഡ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോഡ് വീഡിയോ ആപ്പിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ട് അതിന് ഗ്ലോ ഇഫക്റ്റും അതുപോലെ തന്നെ റെയിൻ ഇഫക്റ്റും റെയിൻ ഡ്രോപ്പ് ഇഫക്റ്റും കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം പറ്റുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഇഫക്റ്റിൻ്റെ പ്രീസെറ്റും അതുപോലെ തന്നെ പിന്നെ പിക്ചറിന് കൊടുത്തിരിക്കുന്ന ഇഫക്റ്റിൻ്റെ പ്രീസെറ്റും ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ലിറിക്കൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്, അലൈറ്റ് മോഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പെൻസിൽ ഓപ്ഷനിൽ റെസൊല്യൂഷൻ 1080x2040, ഫ്രെയിം റേറ്റ് 60 FPS, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രൊജക്ട് അപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള റേഷ്യോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതേ റേഷ്യോ തന്നെ നോഡിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് ഫുൾ സ്ക്രീനാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജാണ്. അപ്പോൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോസ് വ്യൂ ഉള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഏത് സോങ്ങാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതുമായിട്ട് സുട്ട് ചെയ്യുന്ന ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, പിക്ചേഴ്സിൽ നിന്നും ഈ ഒരു ഇമേജാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഫുൾ സ്ക്രീൻ കൊടുക്കുകയാണ്. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് സ്കെയിൽ ഓപ്ഷനിൽ സൂം ചെയ്യാം. പിന്നെ ഇതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, രണ്ടുപേരും കാണുന്ന തരത്തിൽ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോയിലേക്ക് വന്നിട്ട് വ്യൂ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഓഡിയോ ആണ് ആഡ് ചെയ്യുന്നത്, ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ 32 ഉണ്ട്. നമുക്ക് 30 മതി. അപ്പോൾ ഞാൻ 30 വെച്ച് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് ചെറിയൊരു ഷേക്ക് ഇഫക്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ഷേക്ക് ഇഫക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് നേരത്തെ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ആ പ്രൊജക്റ്റ് നിങ്ങളുടെ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൽ നിന്നും ബാക്ക് പോവാം. ബാക്ക് പോയിട്ട് പ്രൊജക്റ്റ് എന്ന ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇഫക്റ്റ് ഓപ്ഷനിലേക്ക് വരിക. മൂന്ന് ചെറിയ ഇഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, ടൈൽസ്, സിങ്ങ്, ഓസിലേറ്റ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ കോപ്പി ചെയ്യണം. ഇവിടെ താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കോപ്പി ഇഫക്റ്റ്സ് കൊടുത്തിട്ട് ബാക്ക് വരിക. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് വന്നു. ബാക്ക് വന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് ഓപ്ഷനിൽ വന്നിട്ട് താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഇഫക്റ്റ്സ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇമേജിന് ഇഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇമേജിന് 30 സെക്കൻഡ് വരെ ലെങ്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ടൈമർ ഓപ്ഷനിൽ വന്നിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം. ഓർക്കണം, ടൈമർ ഓപ്ഷനിൽ തന്നെ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇഫക്റ്റ് ആ ഒരു 2 സെക്കൻഡ് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഫക്റ്റ്സിൻ്റെ കീ ഫ്രെയിമൊക്കെ അവിടെ വെച്ച് തീരും. അപ്പോൾ നമ്മൾ വീണ്ടും അതിൽ പോയിട്ട് അങ്ങനെ ഡ്രാഗ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ബാക്കിലേക്ക് വന്ന് ബാക്കിലേക്ക് വന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് പ്രീസെറ്റ് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ രണ്ട് ടെക്സ്റ്റ് ലെയറും നമ്മൾ കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെയറിൽ ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് ഈ ഒരു ഡബിൾ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു ലെയേഴ്സ് കൊടുത്തു, എന്നിട്ട് ബാക്കിലേക്ക് വന്നു. ബാക്കിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഡബിൾ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ടു ലെയേഴ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് ലിറിക്സിനനുസരിച്ച് എഡിറ്റ് ചെയ്താൽ മതി. നമ്മുടെ സോങ്ങിൻ്റെ ലിറിക്സിനനുസരിച്ച് ഇതിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫോണ്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. പിന്നെ ഈ ഈ ഫോണ്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഭംഗിയുള്ള ഫോണ്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സോങ് കേട്ട് നോക്കിയിട്ട് ഓരോ ലിറിക്ക് എൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ബീറ്റ് മാർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലിറിക്ക് ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു മാർക്ക് ആഡ് ചെയ്തു. അതിനുശേഷം മിഴിയിലേക്ക് എന്നിവിടെ വരുന്നു, അവിടെ നമ്മളൊരു മാർക്ക് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ഞാൻ മാർക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ലിറിക്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ലിറിക്സ് സെറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ലിറിക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് താഴത്തെ ഈ ഒരു ടെക്സ്റ്റ് ലെയറിലാണ്. അപ്പോൾ നമ്മളത് എഡിറ്റ് ടെക്സ്റ്റിലേക്ക് പോകുകയാണ് അത് സെലക്ട് ചെയ്തിട്ട്. എന്നിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലിറിക്ക് മിഴിയിൽ നിന്നും. ഓക്കെ കൊടുക്കുന്നു, ടിക്ക് ബട്ടൺ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൊടുക്കാം, ഒരു 20. ഓക്കെ മതി, എന്നിട്ട് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലിറിക്ക് എൻഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം, എന്നിട്ട് അടുത്ത ലിറിക്ക് തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യാം, എന്നിട്ട് ടൈമർ ഓപ്ഷനിൽ വന്നിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം, ഇത്രയും ഇൻക്രീസ് ചെയ്യാം. ഓക്കെ
ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ലിറിക്കിൻ്റെ ഇഫക്റ്റൊക്കെ വരുന്ന ഒരു ഡ്യൂറേഷൻ ഇവിടെ വരെ സെറ്റ് ചെയ്തു, ഈ ഒരു ലിറിക്ക് എൻഡ് ചെയ്യുന്ന വരെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലിറിക്ക് എൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തിച്ചിട്ട് ഇപ്പോൾ ചെയ്ത ആ ഒരു ലിറിക്കിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ലിറിക്സിന് കൊടുത്തിരിക്കുന്ന ഇഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലെ ഒരു ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് പൊന്തി വരുന്ന രീതിയിലും, പിന്നെ റൊട്ടേഷനിൽ ഒരു റൊട്ടേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു സൂം ഇൻ ഇഫക്റ്റും കൊടുത്തു, സൂം ഔട്ട് ഇഫക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് നമുക്ക് രണ്ടാമത്തെ ലിറിക്കും ഒന്നാമത്തെ ലിറിക്കും ഒരുമിച്ച് ഫെയ്ഡ് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇഫക്റ്റ്, ഈ ഒരു കീ ഫ്രെയിംസ് ഇതിൻ്റെ എൻഡിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അത്രേ ഇതിൽ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ലിറിക്ക് സെറ്റായിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കാം. അടുത്ത നമ്മൾ സെക്കൻഡ് ലിറിക്കാണ്. അപ്പോൾ സെക്കൻഡ് ലിറിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പിന്നെ ഈ ഫസ്റ്റ് ലിറിക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഇതാണ്, ജണ്ട കേളിംഗ് റിച്ചങ്കി, അങ്ങനെ ഒരു ഫോണ്ടാണ്. ഇനി രണ്ടാമത്തെ ലിറിക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ലെമൺ മിൽക്ക് റെഗുലറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് രണ്ടാമത്തെ ലിറിക്ക് ടൈപ്പ് ചെയ്യണം. എഡിറ്റ് ടെക്സ്റ്റിൽ വന്നിട്ട് മിഴിയിലേക്ക് എന്നാണ് പറയുന്നത്, രണ്ടാമത്തെ മിഴിയിലേക്ക്, രണ്ടാമത്തെ ലിറിക്ക് മിഴിയിലേക്ക്, അത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ സൈസ് ഒന്നും കുറക്കണ്ട, 12 തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കളറൊക്കെ വൈറ്റ് തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ ഇഷ്ടത്തിന് കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോ ഇഫക്റ്റ് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഗ്ലോ ഇഫക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ വൈറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലിറിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ അവിടത്തേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് എത്തിക്കുക. ഓക്കെ, അതിനുശേഷം ഇത് എൻഡ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ടൈമർ ഓപ്ഷനിലേക്ക് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലിറിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ലിറിക്കിന് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് മൂവ്മെൻ്റ് മാത്രമാണ്, പിന്നെ സൂം ഔട്ടും സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതായത് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു മുകളിലേക്ക് വന്ന് എന്നിട്ട് താഴത്തേക്ക് വരും, ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ലിറിക്സ്, അതായത് 1, 2 ലിറിക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 and 4 ലിറിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ലിറിക് ലെയർ, ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ലിറിക്സിൻ്റെ ലെയർസ് കോപ്പി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുന്നു, പിന്നെ രണ്ടാമത്തെ ലെയർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. അതിനുശേഷം അതിപ്പോൾ സെലക്ട് ആയി. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ഡബിൾ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി 2 ലെയേഴ്സ് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലിറിക്ക് എൻഡ് ചെയ്ത ഈ ഒരു ഭാഗത്ത് വന്നിട്ട് പേസ്റ്റ് 2 ലെയേഴ്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിത് എഡിറ്റിൽ വന്നിട്ട് ലിറിക്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. തോണി തുഴഞ്ഞേ പോയി നമ്മൾ, അങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലിറിക്സ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ലിറിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ഇത്രയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിലേക്ക് വന്നിട്ട് 3rd ലിറിക് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് സ്കെയിൽ ഓപ്ഷനിൽ വരിക, എന്നിട്ട് ഈ കീ ഫ്രെയിംസ് എൻ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു മാർക്കും കൂടെ ആഡ് ചെയ്യാം. 4th ലിറിക്സിൻ്റെ സൂം ഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട് അടുത്ത പോയിൻ്റ് ഇതാ ഇവിടേക്ക് കൊണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു വർക്ക്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടൈമർ ഓപ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ്സ് ഒക്കെ ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് സ്കെയിൽ ഓപ്ഷനിൽ നമ്മൾ ലാസ്റ്റിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്, സ്കെയിൽ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണ്. ഓക്കെ, നമുക്ക് ലിറിക്ക് എൻഡ് ചെയ്യുന്ന ഇടം വരെ മതി ഇഫക്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിറിക്ക് ഏകദേശം ഇവിടെ വെച്ച് എൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വെച്ച് നമ്മൾ ടൈമർ ഓപ്ഷനിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്തത്. അതിനുശേഷം സാധാരണ രീതിയിൽ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്തു, അത് ഈ സൂമിങ് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുവരെ ഇത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, യാതൊരു ഇഫക്റ്റും ഇല്ല. ഇവിടെ എത്തുമ്പോഴാണ് അതിന് ഇഫക്റ്റ് വന്നിട്ട് അത് ഡിസപ്പിയർ ആവുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യും, അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഇതിൽ നന്നായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ നയിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ലിറിക്സും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഒപ്പാസിറ്റി കുറക്കണം. അപ്പം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒരു 26-25 ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക. 25% ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ലിറിക്സ് സ്റ്റാർട്ടിംഗ് എടുത്ത് വെച്ചിട്ട് ഈ ഇമേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ശേഷം തൊട്ടിപ്പുറത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതുപോലെ തന്നെ സെയിം വിഡ്ത്തിൽ തൊട്ടിപ്പുറത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിന് ശേഷം സെൻറ്ററിലെ കീ ഫ്രെയിമിൽ വന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഒരു 57-58% സെറ്റ് ചെയ്തു. ശേഷം നമ്മൾ ഇത് ആദ്യത്തെ രണ്ട് കീ ഫ്രെയിമിൻ്റെയും ഇടയിലേക്ക് വന്നിട്ട് അതിൽ കർവ് ഓപ്ഷനിൽ വരിക, എന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ അവസാനത്തെ രണ്ട് കീ ഫ്രെയിംസിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലിറിക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് ഈ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ഒരു ചേഞ്ച് വരുത്തിയത്. ഇനി നമ്മൾ നാലാമത്തെ ലിറിക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. തൊട്ടിപ്പുറത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. തൊട്ടിപ്പുറത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം സെൻറ്ററിലെ കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് 58% ഇതിലേക്ക്. ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഗ്രാഫ് സെറ്റ് ചെയ്യാം. ആദ്യത്തെ രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലും ഈ ഒരു ഗ്രാഫ്, രണ്ടാമത്തെ രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലും ഈ താഴോട്ടേക്കുള്ള ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ഇതുപോലെ എല്ലാ ലിറിക്സിൻ്റെയും ഒന്നിടവിട്ട ലിറിക്സിൻ്റെ ഇടയിൽ ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് റെസൊല്യൂഷൻ 1080 ഫ്രെയിം റേറ്റ് ഫുള്ള് ക്വാളിറ്റിയും ഹൈ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം 720 ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സേവ് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ നോഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക. നോഡ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോ മോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലസ് ന്യൂ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റേഷ്യോ 16:9 ചേഞ്ച് ചെയ്യണം. കസ്റ്റം ഓപ്ഷനിലേക്ക് വന്നിട്ട് 1080 എന്നും 720 ചേഞ്ച് ചെയ്തിട്ട് അവിടെ 2340 എന്നും ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. പ്രിവ്യൂ റെസൊല്യൂഷൻ നമ്മൾ 25% ആയിട്ട് സെറ്റ് ചെയ്യണം. FPS 38 ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 ആക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയയിലേക്ക് വരിക, എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് അലൈറ്റ് മോഷൻ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഇഫക്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗ്ലോ എന്ന ഇഫക്റ്റ്, ഇവിടെ ന്യൂ പ്രോപ്പർട്ടി എന്ന് കാണാം, ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് ഗ്ലോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഗ്ലോ ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ത്രെഷോൾഡ് 0.20 ആയിട്ട് സെറ്റ് ചെയ്യുക. 0.20. ഓക്കെ, ഇൻറ്റൻസിറ്റി 1 എന്നുള്ളത് 1.4 1.5 സെറ്റ് ചെയ്യുക. 1.5 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. കളറ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ റെഡ് കളറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു റെഡ് കളറ് സെറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം റെഡ് കളർ എങ്ങനെയാണ്. ഇനി നമ്മൾ ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അസറ്റ് സ്റ്റോറിലേക്ക് വന്നിട്ട് റെയിൻ ഡ്രോപ്സ് എന്ന ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്ട്രോഷൻ്റെ വാല്യൂ 0.40 ആണ്, അത് 1.13 ആയിട്ട് സെറ്റ് ചെയ്യാം. 1.13 ഓക്കെ കൊടുക്കുക. അതിനുശേഷം ലെയർ 2 ഓഫ് ആണ്, അത് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന റൂട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് FPS 30 നിന്നും 60 മാറ്റാം. ക്വാളിറ്റി ഹൈ ആണെങ്കിൽ ഹൈയിൽ എക്സ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ വെരി ഹൈ ഉണ്ട്, വെരി ഹൈയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ ഹൈയിൽ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഗ്രീൻ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആകും. അപ്പോൾ വീഡിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം ഒരു 22 ആണ് അവർ പറയുന്നത്. അപ്പോൾ നോഡ് വീഡിയോ എക്സ്പോർട്ടിങ്ങിന് കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നോഡ് വീഡിയോ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീന് ക്ലോസ് ചെയ്യാനോ ഒന്നും പാടില്ല, അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കണം. നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും